പ്രളയാനന്തരം സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വ്യാപകമാകാനുള്ള സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പകർച്ചവ്യാധികൾ വ്യാപകമാകാൻ ഇടയുള്ള സാഹചര്യത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരും അതുപോലെ തന്നെ തിരികെ വീടുകളിൽ പോകുന്നവരും പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു ആവശ്യത്തിനുള്ള മരുന്നുകളെല്ലാം തന്നെ സർക്കാരിൻ്റെ കയ്യിലുണ്ട് അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലുള്ള ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മെഡിക്കൽ പ്രവർത്തനങ്ങൾക്കുമായി രംഗത്തിറങ്ങണം എന്നാണ് ആരോഗ്യമന്ത്രിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പ്രകൃതി താണ്ഡവമാടിയ ശേഷം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ആരോഗ്യ മേഖലയിലാണ് കഴിഞ്ഞ മഹാപ്രളയത്തിന് ശേഷവും കേരളം അതിജീവിച്ചത് ഒരുപക്ഷേ ആരോഗ്യ മേഖലയിൽ കൂടിയുള്ള വലിയ കരുതൽ കൊണ്ടുമാത്രമാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ ട്വൻറ്റി ഫോറിനോടൊപ്പം ചേരുകയാണ് ടീച്ചർ ടീച്ചർ പ്രളയമേഖലയിലേക്ക് പോകാൻ പോകുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇന്ന് സന്ദർശിക്കുന്നു പ്രാഥമികമായി നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ വലിയ രീതിയിലുള്ള പ്രവർത്തനം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനാദ്യം തന്നെ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ് ടീച്ചർ എന്തൊക്കെയാണ് ടീച്ചറുടെ പരിപാടികൾ എന്തൊക്കെയാണ് ആരോഗ്യവകുപ്പ് നൽകിയ നിർദ്ദേശം നമുക്ക് അപ്രതീക്ഷിതമായി വന്നിട്ടുള്ള മഹാദുരന്തങ്ങളെ നേരിടാൻ കേരളത്തിലെ ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭയും അതുപോലെ തന്നെ സർക്കാർ ഒന്നാകെയും ജനങ്ങളാകുകയും തന്നെ കൂട്ടായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയ പ്രയാസമാണ് കേരളത്തിന് നേരത്തെ ഊഖിയും അതുപോലെ തന്നെ പ്രളയവും നിപ്പയും ഇപ്പോഴത്തെ പ്രളയവുമെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ നിന്ന് നാം കരകയറുക തന്നെ ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കരുത്തോടെ പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ കൂട്ടായ സഹകരണം അത് കിട്ടുന്നത് തന്നെയാണ് അതിനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് എല്ലാ പ്രളയവും വന്നു കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആരോഗ്യ വകുപ്പിനാണ് എന്നുള്ളത് എല്ലാവർക്കും കാണാൻ സാധിക്കും കാരണം വൻതോതിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രളയകാലത്തും ഇപ്പോഴും ഞങ്ങൾ വലിയ മുന്നൊരുക്കം തന്നെ നടത്തിയിട്ടുണ്ട് അവിടെ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഓപ്പൺ ചെയ്തുകൊണ്ട് കേരളത്തിലെ ആകെ സ്ഥിതിഗതികൾ ഹെൽത്ത് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട് ആർക്കും അവിടെ വിളിക്കാവുന്നതാണ് ഏത് സഹായവും അഭ്യർത്ഥിക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ഹെൽത്തിൻ്റെ ടീം ആകെ പ്രവർത്തിക്കുന്നുണ്ട് ഈ രണ്ടര ലക്ഷത്തോളം ആളുകൾ ക്യാമ്പിൽ വരികയും ആയിരക്കണക്കിന് ക്യാമ്പുകൾ ആരംഭിക്കുകയും ചെയ്തപ്പോൾ അവിടെയെല്ലാം ഹെൽത്തിൻ്റെ ആളുകളെ വിന്യസിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഡോക്ടർമാരെയും നഴ്സുമാരെയും എല്ലാം വിന്യസിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു പക്ഷേ അങ്ങനെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് പരാതികളില്ലാതെ എല്ലാ സ്ഥലത്തും ഡോക്ടർമാരുടെ സേവനവും നഴ്സുമാരുടെ സേവനവും എല്ലാം ഉറപ്പുവരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ മെഡിസിൻ ശേഖരിച്ച് എല്ലായിടത്തും മെഡിസിൻ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ പ്രവർത്തനം തുടരുകയാണ് ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം നിർത്തിവെക്കാതെ വേണം ക്യാമ്പുകളുടെ പ്രവർത്തനവും ഏറ്റെടുക്കാൻ പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആകാവുന്നത്ര ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് വരുന്ന നാളുകളിൽ എലിപ്പനി പോലുള്ള എച്ച് വൺ പോലുള്ള എച്ച് വൺ എൻ വൺ പോലുള്ള ഭീഷണികൾ നാം നേരിടുകയാണ് എല്ലാവരും കരുതിയിരിക്കണം ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് കഴിക്കാൻ നിർദ്ദേശിച്ചതനുസരിച്ച് തന്നെ ചെളിവെള്ളവുമായി സമ്പർക്കം വരുന്നവരത് കഴിക്കണം അതുപോലെ എച്ച് വൺ എൻ വൺ വരുമ്പോൾ കഫ് കോർണറുകളും മറ്റും ആരംഭിക്കുന്നുണ്ട് അത് ചുമക്കുമ്പോഴൊക്കെ ടവറ് കൊണ്ടൊക്കെ വാ മൂടിയിട്ട് ചുമക്കുക വലിയ സമ്പർക്കമില്ലാതിരിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓസെൽറ്റാമിവിർ ഗുളിക എല്ലാവരും എത്തിച്ചിട്ടുണ്ട് എച്ച് വൺ വെൻവൺ വരുമ്പോൾ സ്വകാര്യ ഹോസ്പിറ്റലുകളായാലും അതിൻ്റെ പ്രോട്ടോകോൾ പാലിക്കണമെന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വളരെ വിശദമായിട്ടുള്ള ഓരോന്നിനെയും കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വ്യക്തമായി കൊടുത്തു കഴിഞ്ഞു ചികിത്സാ രീതികളും പിന്തുടരുകയാണ് എല്ലാ സജ്ജീകരണങ്ങളും ആരോഗ്യ ഈ ഒരു ഘട്ടത്തിലൊരു കാര്യം ഈ നമ്മുടെ സർക്കാർ മേഖലയിലുള്ള ഡോക്ടർമാർ മാത്രമല്ലാതെ സ്വകാര്യ മേഖലയിലുള്ളവർ കൂടി ഈ സർക്കാരിനോട് സഹകരിച്ചൊരു സേവനത്തിന് സന്നദ്ധരാവേണ്ടതല്ല അത്ര സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷവും ഈ വർഷവും അതെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ മേഖലകളും സഹകരിച്ചാണ് ഐ എം എ പോലുള്ള സംഘടനകൾ ഞങ്ങളോട് നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിലുള്ള ഡോക്ടർമാരും എല്ലാം സഹകരിക്കുന്നുണ്ട് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആരോഗ്യമേഖലയിൽ നടക്കുന്നത് പ്രളയ സമയത്ത് ഈ മെഡിക്കൽ കമ്പനികൾ നമ്മുടെ സർക്കാരിന് ഒരു സഹായം നൽകേണ്ടതുണ്ട് കാരണം പല കമ്പനികൾക്കും മരുന്ന് സൗജന്യമായി ഘട്ടത്തിൽ തരാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ചും ദുരന്തം നടന്ന സമയത്ത് അത്തരം ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഞങ്ങൾ മെഡിക്കൽ കമ്പനികൾ എന്നുള്ള നിലയിലല്ല മറ്റ് പലതരത്തിലുള്ള കമ്പ പിന്നെ ഈ വ്യവസായ സംരംഭകർ അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവരെല്ലാം തന്നെ മെഡിസിൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട് തരുന്നു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളും വലിയ ചെലവിൽ ഇതെല്ലാം കിട്ടുമോ എന്നുള്ളതൊരു പ്രതീക്ഷ മാത്രമാണ് ിക്കുക എന്നുള്ളതാണ് പക്ഷേ സർക്കാർ തന്നെ വലിയ തുക മുടക്കി മെഡിസിൻ സംഭരിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ കാര്യത്തിൽ വലിയ സഹായമാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ചേർന്നുകൊണ്ട് മെഡിസിൻ സമാഹരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും ധാരാളമായിട്ട് ആവശ്യമായി വരും എല്ലാവരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നു ആരോഗ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു പ്രളയത്തിന് ശേഷം മഹാമാരി പകർച്ചവ്യാധി പടരാനുള്ള സാധ്യതയുണ്ട് അതിനെ നേരിടാനുള്ള വലിയ മുൻകരുതൽ ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുകയാണ് ഒപ്പം തന്നെ എല്ലാ മേഖലയിലുള്ള ഡോക്ടർമാരും വിവിധ സംഘടനകളും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരും സർക്കാരിനോടൊപ്പം കൈകോർത്ത് ഈ പ്രളയാനന്തര പേമാര് പെരും രോഗത്തെ മഹാമാരിയെ നേരിടാൻ തയ്യാറാകണം എന്നാണ് ടീച്ചർ മുന്നോട്ട് വയ്ക്കുന്നത് ക്യാമറമാൻ വി എസ് രാഹുലിനൊപ്പം വയനാട് നിന്നും ദീപക് ധർമ്മടം ട്വൻ്റി